രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ കേരളത്തിലെ മൂന്നാം ദിവസത്തെ പര്യടനം കഴക്കൂട്ടത്തു നിന്നും ഇന്ന് ആരംഭിക്കും. 7 മണിക്ക് കഴക്കൂട്ടത്തു നിന്നും തുടങ്ങുന്ന യാത്ര ആറ്റിങ്ങലിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് കേരളയിൽ വിരുദ്ധ സമിതി നേതാക്കൾ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തും. 4 മണിക്കാണ് സമാപന യോഗം. കെ ജി കമലേഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദവിവരങ്ങളുമായി. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രയ്ക്ക് പുറത്ത് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കെതിരാണ്, കേരളത്തിൽ എന്തിനാണ് ഇത്ര സമയം ചെലവഴിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് കമലേഷ്, ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട്? എനിക്ക് തോന്നുന്നു കമലേഷ് ആ കൂട്ടത്തിൽ നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അബ്ജോത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഞാൻ നടന്നു തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ജാഥയുടെ മുൻവശത്തുണ്ട്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. കേരളത്തിലെ മൂന്നാമത്തെ ദിവസത്തെ പര്യടനമാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്നും ആരംഭിക്കുന്നത്. 100 കിലോമീറ്റർ ഇന്നലെ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് മാമം വരെ യാത്ര. അതിനുശേഷം 10 മണിക്ക് മാമത്ത് വിശ്രമം, ഭക്ഷണം, പിന്നീട് മാമത്ത് നിന്നും വൈകിട്ട് കല്ലമ്പലം വരെ നീങ്ങുന്നു. ഉച്ചയ്ക്ക് 2:30 കേരളയിൽ ബിരുദ സമിതിയും രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട ആളുകളുമായൊക്കെ സംവാദം നടത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ വലിയ ആവേശകരമായ സ്വീകരണമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഉണ്ടായത്. ഇപ്പോൾ കൊടിക്കുന്ന് സുരേഷ് എം പി ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. ആർക്കെതിരെയാണ് ജാഥ എന്നതിനെ ചൊല്ലി ഇപ്പോൾ തന്നെ സി പി എമ്മിന്റെ തർക്കമുണ്ട്. കേരളത്തിൽ 19 ദിവസം, യു പിയിൽ 2 ദിവസം എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരെ നടത്ത കേരളത്തിൽ നടത്തുന്നതിനെതിരെ സി പി എം പരിഹസിക്കുന്നു. എങ്ങനെയാണ് പ്രതികരണം? സി പി എം ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാവുകയാണ്. ഫാസിസത്തിനെതിരായുള്ള പോരാട്ടമാണ് ഈ യാത്ര. ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് ഈ രാജ്യത്ത് കഴിഞ്ഞ 8 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടമാണ് ഈ യാത്ര. രാഹുൽ ഗാന്ധി ആ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു. വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തുവാൻ, ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികളെ ഒരുമിപ്പിച്ച് നിർത്തി ഈ രാജ്യത്തിന്റെ ബഹുസ്വരത വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ ഭാരത യാത്ര നടത്തുന്നത്. അദ്ദേഹം എത്ര കിലോമീറ്റർ ഏത് സംസ്ഥാനത്തുകൂടി സഞ്ചരിക്കുന്നു എന്നതല്ല ഇവിടെ പ്രശ്നം. അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഈ ജാഥ തുടങ്ങി 7-ാം തീയതി തുടങ്ങി 12-ാം തീയതി എത്തുമ്പോൾ തന്നെ ജാഥ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ജനസമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സി പി എം ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യമാകുന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ജോദ്, എന്തായാലും ട്വിറ്ററിൽ സി പി എം, കോൺഗ്രസ്, ബി ജെ പി, കോൺഗ്രസ് പോരൊക്കെ നടക്കുന്ന സമയത്തും സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ ജാഥയെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ വേണ്ടിയാണ് ദേശീയ നേതൃത്വത്തിനൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലെ സംഘടന വളരെ മികച്ചതാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും വലിയ ആവേശം ഇവിടെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയും എത്തിച്ചേരും. വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ സംഘടന, ലത്തീൻ അതിരൂപതരെ പ്രതിനിധികളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. തുറമുഖ പദ്ധതി നിർത്തിവെക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ കെ പി സി സിക്ക് തീരുമാനമെടുക്കാമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതേ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ കേരളയിലെ കാര്യത്തിൽ. കേരളയിലെ ശക്തമായി തന്നെ കോൺഗ്രസ് എതിർക്കുകയാണ് ദേശീയ തലത്തിൽ. ഇക്കാര്യത്തിൽ ശശി തരൂരിനൊക്കെ ഭിന്ന നിലപാടുണ്ടെങ്കിൽ കൂടി കേരളിന്റെ കാര്യത്തിൽ സമരസമിതി എത്തുന്ന സമയത്ത് രാഹുലിനോടും ഇതേ കാര്യം തന്നെയായിരിക്കും അവർ ആവശ്യപ്പെടാൻ പോകുന്നത്. ആ കാര്യത്തിലും കെ പി സി സിയുടെ തീരുമാനത്തിന് വിട്ടുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാട് സ്വീകരിക്കാൻ പോകുക. രാവിലെ അല്പം മഴയുണ്ടായിരുന്നു ആറ്റിങ്ങളിൽ. ഇപ്പോൾ മഴ മാറി നല്ല അന്തരീക്ഷമാണ്. പ്രവർത്തകരൊക്കെ തന്നെ എത്തി തുടങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയും ഈ ജോഡോ യാത്രയിൽ അണിചേർന്നുകൊണ്ടുള്ള യാത്ര, മൂന്നാം ദിവസത്തെ യാത്ര ആരംഭിക്കും. വലിയ ആവേശം തന്നെയാണ് ഇപ്പോൾ ആറ്റിങ്ങളിൽ. രാഹുലും സംഘവും നടന്ന് തുടരുമ്പോൾ വാർത്തകൾ ശേഖരിച്ചും ദൃശ്യങ്ങൾ പകർത്തിയും കമലേഷും നടക്കാനാണോ പ്ലാൻ? എന്തായാലും ഇന്നത്തെ ദിവസം ഈ യാത്രയ്ക്കൊപ്പം തന്നെ നടക്കണം കുറച്ചു ദൂരം എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തർ എന്നുള്ള രീതിയിലാണ് ഈ യാത്ര. എന്തായാലും ഈ ഒരു കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഒരു ദേശീയ നേതാവ് നടക്കുകയാണ്. അതിന്റെ ഒരു പ്രാധാന്യം എന്തായാലും ഉണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഇതിന് വലിയൊരു മാധ്യമ ശ്രദ്ധ കൂടിയുണ്ട്. മാത്രമല്ല രാഹുലിന്റെ ഇന്നലത്തെയൊക്കെ രീതി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി യാത്ര നടക്കുന്ന സമയത്ത് തന്നെ അപ്രതീക്ഷിതമായ ആളുകളെ കാണുന്നു. ഓരോ സ്ഥലത്തും യാത്രക്കിടയിൽ തന്നെ പൗരപ്രമുഖരുമായി പലതരത്തിലുള്ള സംവാദം നടത്തുന്നു. അത് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായ സാഹചര്യത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ ഈ ഒരു കോൺഗ്രസിന് വലിയൊരു ഈ ഒരു 19-1 മാർജിൻ നിലനിർത്തേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി നമ്മോടൊപ്പം ചേരുന്നു. നേരത്തെ ഈ കാക്കിനിക്കർ കത്തിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഒക്കെ വലിയ ചർച്ചയാണ്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയാണ് ബി ജെ പി പറയുന്നത്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, വർഗീയതയ്ക്കെതിരായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മുന്നേറ്റത്തിന്റെ പ്രതീകമായിട്ടായിരിക്കും പ്രവർത്തകർ ഇത് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ളത്.
എസ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. അബ്ജോത്ത് എന്തായാലും ജാഥ ആരംഭിക്കാൻ പോവുകയാണ്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ട്വിറ്ററിലെ കാക്കിനിക്കർ കത്തിക്കുന്ന ഫോട്ടോ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രാഹുൽ ഗാന്ധി കൂടി എത്തിയിരിക്കുന്നു. മൂന്നാം ദിവസത്തെ ജാഥയാണ്. ജോഡോ യാത്രയുടെ മൂന്നാം ദിവസമാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്നും ആരംഭിക്കാൻ പോകുന്നത്. വലിയ ആവേശമാണ്. കേരള നേതാക്കൾ, ദേശീയ നേതാക്കളൊക്കെ തന്നെ നേരത്തന്നെ ജാഥയുടെ തുടക്കത്തിൽ അണിചേർന്നിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി വന്നതോടുകൂടി ആവേശം വാനോളം തന്നെയാണ്. എന്തായാലും ഭാരത് ജോഡോ യാത്രയുടെ മൂന്നാം ദിവസത്തെ പരിപാടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ 100 കിലോമീറ്റർ പിന്നിട്ട് യാത്ര ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്നും ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പല പ്രമുഖരുമായും ചർച്ച നടത്തുന്നുണ്ട്. UDFന്റെ പല കക്ഷികളുമായുള്ള ചർച്ചയും രാഹുൽ ഗാന്ധി ജാഥയുടെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇന്ന് CMPയുമായി ചർച്ചയുണ്ട്, നാളെ RSPയുമായി ചർച്ചയുണ്ട്. അങ്ങനെ പരമാവധി മുന്നണിയെയും കൂടി ശക്തിപ്പെടുത്തുക, BJPക്കെതിരെ ശക്തമായ ബദലുണ്ടാക്കുക, CPMനെതിരെ വിമർശനം ഉന്നയിക്കുക, ആ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെ ഈ പ്രതിസന്ധി കാലത്ത് ജോഡോ യാത്ര വഴി രാഹുൽ ഗാന്ധിയും പാർട്ടിയും ലക്ഷ്യമിടുകയാണ്. അബ്ജോ.